വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മോം അപ്ഡേറ്റ്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ടൈറ്റിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ മറ്റൊരു ഇതെച്ചാൽ കുഞ്ഞു വെളുക്ക്. എനിക്കിപ്പോ കുറെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട്, പ്രത്യേകിച്ച് റീസെന്റ് ആയിട്ട്. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് കുഞ്ഞിനിക്ക് വേണ്ടി ഞാൻ ആമണ്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ പേര് ചോദിക്കുന്നു, ചേച്ചി കുഞ്ഞിനിക്ക് ആമണ്ട് ഓയിൽ തേച്ചിട്ട് കുഞ്ഞിന് വെളുക്കുന്നുണ്ടോ, കുഞ്ഞിന് വെളുത്തത് അങ്ങനെയാണോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൊണ്ട് എനിക്ക് ഇരിക്കാൻ പോയി. അപ്പൊ ഞാൻ ഓർത്തത് എന്റെ ദൈവം എന്നാ പിന്നെ ഒരു വീഡിയോ ഇട്ടേക്കും, കാരണം എനിക്കിങ്ങനെ ബിഗ് ബിഗ് ടെക്സ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് ഇത്ര പ്രാക്ടിക്കലായി. അപ്പൊ ഈ വീഡിയോ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആമണ്ട് ഓയിൽ കുഞ്ഞിനെ തേപ്പിക്കണേ കുഞ്ഞു വെളുക്കോ അതോ കുടുംബം വെളുക്കോ. അപ്പൊ സോ ലെറ്റ്സ് ഗോ സീ വാട്ട് ഈസ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഓക്കെ, സോ വിതൗട്ട് ഫോർ ദി ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആമണ്ട് ഓയിൽ തേച്ചിട്ടാണ് ഞാൻ കുഞ്ഞിനെ ഡേ വൺ തൊട്ട്, അതായത് ജനിച്ച് അവനെ ഫസ്റ്റ് ആയിട്ട് കുളിപ്പിച്ചപ്പോ തൊട്ട് ആമണ്ട് ഓയിൽ യൂസ് ചെയ്ത് തന്നെയാണ് കുളിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് വെളുത്തോ ഇല്ലയോ എന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. അതിനെക്കാട്ടും മുമ്പായിട്ട് ആമണ്ട് ഓയിൽ നല്ലതാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. എനിക്ക് അതിനെ കുറിച്ച് ഒരു ഇത്തിരി പറയുന്നത്, അപ്പൊ ഒരു നട്ട് ബേസ്ഡ് ഓയിലാണ്, അതിനകത്ത് വൈറ്റമിൻ എ ഡി ഇ ഇങ്ങനത്തെ മൂന്ന് സംഭവങ്ങളുണ്ട്, പിന്നെ മിനറൽസ് ഉണ്ട്, ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ ആമണ്ട് ഓയിലിന്റെ ഗുണങ്ങൾ നമ്മൾ കുഞ്ഞിന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്താണെങ്കിലും തേക്കുമ്പോൾ വളരെ കൂടുതലാണ്. സോ ആമണ്ട് ഓയിൽ ലോ വിസ്കോസിറ്റി ഉള്ള ഒരു ഓയിലാണ് എന്ന് വെച്ചാൽ വളരെ ലൈറ്റ് ആയതുകൊണ്ട് ഈസി ആയിട്ട് സ്കിന്നിലോട്ട് പെനിട്രേറ്റ് ചെയ്യും, നല്ല പെട്ടെന്ന് തന്നെ സ്കിന്നിന്റെ മുകളിൽ അത് സ്പ്രെഡ് ആവും. മോർ ഓവർ അത് സ്കിന്നിന്റെ ഡീപ്പർ ലെയറിലോട്ട് പോകും. നിങ്ങളിപ്പോ എന്നെ ആദ്യം തൊട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്റെ പ്രഗ്നൻസി സ്ട്രെച്ച് മാർക്കിന്റെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമണ്ട് ഓയിൽ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ സ്കിന്നിന്റെ ഡീപ്പർ ലെയറിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ സ്കിന്നിനെ നല്ല സൂപ്പർ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ആമണ്ട് ഓയിൽ പറ്റും. അപ്പൊ കുഞ്ഞിന്റെ സ്കിൻ ഓൾറെഡി അറിയാലോ വളരെ നമ്മുടെ സ്കിന്നിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ നേർത്തതാണ്, കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്. അപ്പൊ ആ ഒരു സോഫ്റ്റ്നെസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ആമണ്ട് ഓയിൽ നല്ലോണം തന്നെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ആമണ്ട് ഓയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു നട്ട് ബേസ്ഡ് ഓയിൽ ആയിട്ട് നല്ലൊരു പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു മൈൽഡ് സ്മെൽ ഉണ്ട് അതിന്. അത് നാച്ചുറൽ ആണല്ലോ, അപ്പൊ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നോർമലി നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ട് അങ്ങനെ ഫ്രേഗ്രൻസ് ഉള്ള ഒരു സംഭവങ്ങളും ഉപയോഗിക്കാറില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഓയിലിന് വന്നിട്ട് ആ ഒരു മൈൽഡ് ആയിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്മെൽ ഉള്ളതുകൊണ്ട് നല്ലൊരു ഫീലാണ് ആ എണ്ണയൊക്കെ തേച്ച് കുഞ്ഞിനെ കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും. പിന്നത്തെ കാര്യം ഇത് വളരെ ഗ്രീസ് ഒട്ടും ഗ്രീസി അല്ലാത്തുള്ള ഒരു ഓയിലാണ്. ഗ്രീസി എന്ന് പറയുമ്പം നിങ്ങൾക്ക് മനസ്സിലാ എന്താണ് പറയുന്നത്, മെഴുക്ക് പിടിച്ചോലെ ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു ഓയിൽ അല്ല ആമണ്ട് ഓയിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പം വേറെ ഒരു മോയ്സ്ചറൈസറും കുഞ്ഞിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ കുളിപ്പിക്കുന്നതിന് മുമ്പും കുളിപ്പിച്ച് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ആമണ്ട് ഓയിൽ തന്നെ കുഞ്ഞിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ആമണ്ട് ഓയിൽ ഓഫ് കോഴ്സ് മറ്റുള്ള ഓയിലുകളെ പോലെ തന്നെ സ്വീറ്റ് ആമണ്ട് ഓയിൽ ആണെങ്കിൽ അത് എഡിബിൾ ആണ്, അത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്, കുഴപ്പമില്ല. അപ്പൊ കുഞ്ഞിന്റെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവർ ജസ്റ്റ് കൈ കൊണ്ട് തൊടുവോ അതേ കൈ വായിൽ വെക്കുമോ അങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് ഒട്ടും തന്നെ പേടിക്കേണ്ട കാര്യം. ഈ കാര്യങ്ങളൊക്കെ ഓഫ് കോക്കനട്ട് ഓയിലിന്റെ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ്. അപ്പം ഇൻ ടോട്ടൽ പെട്ടെന്ന് നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ ആമണ്ട് ഓയിലിൽ വൈറ്റമിൻസ്, ഫാറ്റി ആസിഡ്സ്, മിനറൽസ് ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ സ്കിന്നിനെ നല്ലോണം സോഫ്റ്റ് ആക്കാനും സ്കിന്നിനെ നല്ല ബ്രൈറ്റ് ആക്കാനും സ്കിന്നിന് നല്ലൊരു ഗ്ലോ കൊടുക്കാനും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻസിന്റെ ലിസ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ നോർമലി എന്താ പറയുക, വൈറ്റമിൻ ഇ നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ മാർക്സിനെ പോലും അതിന് ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കേപ്പബിലിറ്റി ആമണ്ട് ഓയിലും ഉണ്ട് ടു ആൻ എക്സ്റ്റെന്റ്. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നോർമലി നമ്മളിപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നു, കുട്ടികളാണേലും വലിയവരാണേലും പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ നാച്ചുറൽ ആയിട്ടുള്ള പൊല്യൂഷൻ പിന്നെ സൺലൈറ്റ് അങ്ങനെയൊക്കെ കൊണ്ട് സ്കിന്നിന് ചെറിയൊരു കരുവാളിപ്പെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഡാർക്കർ ഇത് വന്നിട്ടുണ്ടാവും നമ്മൾ ജനിക്കുമ്പോഴുള്ള സ്കിന്നിനെക്കാട്ടിലും. അപ്പൊ ആ ഒരു ടെക്സ്ചറും അതിനെ ഒന്ന് ലൈറ്റൻ ചെയ്ത് കുറച്ചുകൂടെ സ്മൂത്ത് ആക്കി വെക്കാനും കുറച്ചുകൂടെ ഒരു തിളക്കം കൊടുക്കാൻ വേണ്ടിയിട്ടും ആമണ്ട് ഓയിലിന് പറ്റും. അപ്പൊ ഇനി നിങ്ങൾക്കറിയേണ്ടത് ഞാൻ കുഞ്ഞിനിക്ക് ആമണ്ട് ഓയിൽ യൂസ് ചെയ്തിട്ടാ കുഞ്ഞിന് വെളുത്തോ എന്നാണല്ലോ നിങ്ങൾക്ക് അറിയേണ്ടത്. അതിൻ്റെ ഉള്ള ഉത്തരം ഒരു കംപ്ലീറ്റ് നോ ആണ്. കാരണം കുഞ്ഞിനിക്ക് ആമണ്ട് ഓയിൽ യൂസ് ചെയ്തുകൊണ്ട് അവന്റെ നോർമൽ കളറിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല. അവനും ഈ പറഞ്ഞ പോലെ ജനിച്ചപ്പോൾ കുറച്ചും കൂടെ കളറുള്ള കുഞ്ഞാണ്. അത് എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്, ജനിക്കുമ്പോൾ ഉള്ള ഒരു കളർ അങ്ങനെ തന്നെ ഉണ്ടാവണം എന്നൊന്നുമില്ല. പലപ്പോഴും പ്രായമുള്ളവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഏതൊരു കുഞ്ഞ് ജനിക്കുമ്പോഴും നമ്മൾ അവരുടെ മൊത്തം സ്കിൻ കളർ അല്ല നോക്കണം, അവരുടെ ചെവിയുടെ പുറകിലും നോക്കണം, അവിടെ ഒരു കളർ ഉണ്ടാവും, അതാണ് അവരുടെ
റിയൽ കളറായിട്ട് ഫോം ചെയ്ത് വരാമെന്ന് അമ്മച്ചിയൊക്കെ പണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോ അതായത് അങ്ങനെ കളറിൽ മാറ്റങ്ങളൊന്നും വരില്ല. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഉറപ്പായിട്ടും ഇന്ത്യൻ കൾച്ചറിൽ ജനിച്ച് വളർന്നുകൊണ്ട് തന്നെ വെളുത്തവരെന്ന് പറയുന്നത് നമ്മൾക്ക് എപ്പോഴും ഒരു ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. അയ്യോ എന്റെ കുഞ്ഞ് വെളുത്തിരിക്കണം, എന്റെ മോള് വെളുത്തിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ നിങ്ങളൊരു പാരന്റ് എന്ന രീതിയിൽ എപ്പോഴും ചിന്തിക്കുക, ഇപ്പോഴത്തെ ലോകം ഒത്തിരി മാറിപ്പോയി. ഇപ്പം കളറിനൊന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ല. മോർ ഓവർ, നമ്മളൊരു കുഞ്ഞിനെ വളർത്തുമ്പോൾ എപ്പോഴും കമ്പയർ ചെയ്തു, അവന്റെ ചേട്ടൻ നല്ല വെളുത്തത് അല്ലെ, അവള് വന്നിട്ട് ഇരുന്നറ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ തന്നെ ഒരു ഇൻസെക്യൂർ ഫീലോടുകൂടിയാണ് വളർന്നു വരുന്നത്. അങ്ങനത്തെ ഒരു കാര്യം ദയവ് ചെയ്ത് അവരിൽ ഉണ്ടാക്കിയെടുക്കാതിരിക്കുക. കാരണം ഇപ്പോഴത്തെ കാലത്തെ കോമ്പറ്റീഷൻസ് അങ്ങനത്തെ എല്ലാം വരുമ്പോഴത്തേക്ക് എത്ര ടാലന്റ് ഉള്ള ഒരു കുഞ്ഞാണെങ്കിൽ പോലും ഇങ്ങനെ കേട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ മനസ്സിൽ വരേണ്ട, അവർക്ക് വരുന്ന ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടല്ലോ, അത് അവരെ പല കാര്യങ്ങളിൽ നിന്നും അവർക്ക് അച്ചീവ് ചെയ്യാനുള്ള വലിയ വലിയ ഹൈറ്റ്സിൽ നിന്ന് അവരെ പുറകോട്ട് പിടിക്കുന്നുണ്ടാവും. നമ്മൾ പാരന്റ്സ് എന്ന രീതിയിൽ ഒരിക്കലും അതിന് കാരണമാകരുത്. പകരം കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും പൊക്കം ഉള്ള കുട്ടിയാണെങ്കിലും പൊക്കം ഇല്ലാത്ത കുട്ടിയാണെങ്കിലും യു ആർ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ലോകത്തിന്റെ കോമ്പറ്റീഷൻസെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാത്തിനെയും സ്ട്രോങ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ കേപ്പബിലിറ്റി ഉള്ള ഒരു കുഞ്ഞായിട്ട് വളർത്തിയെടുക്കുക. മോർ ഓവർ പാരന്റ്സിനും സൊസൈറ്റിക്കും ഒക്കെ നല്ല കുഞ്ഞായിട്ട് വളർത്തിയെടുക്കുക എന്നത് തന്നെയാണ് അൾട്ടിമേറ്റ്ലി നിങ്ങളൊക്കെ ശ്രമിക്കേണ്ട ഒരു കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഹോപ്പ് നിങ്ങൾക്ക് ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.